നമസ്കാരം. ആസാദി മീഡിയയുടെ നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട കൃഷിപാഠ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്കറി വിളകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികളെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം വീട്ടുവളപ്പിൽ നിന്നും തന്നെ ലഭിക്കുന്ന ഇലക്കറികൾ പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഇന്ന് പലരും താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇലക്കറി വിളകളിൽ ശരീര പോഷണത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ ജീവകങ്ങളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. സമീകൃത ആഹാരം ലഭ്യമാക്കണമെങ്കിൽ പ്രതിദിന ഭക്ഷണത്തിൽ 116 ഗ്രാം ഇലക്കറികൾ അടങ്ങിയിരിക്കണമെന്ന് പോഷകാഹാര വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. നാട്ടിൻ പുറത്തുള്ള മിക്ക പറമ്പുകളിൽ നിന്നും ലഭ്യമാകുന്ന നാടൻ ഇലക്കറികളാണ് മുരിങ്ങയില, ചേമ്പില, ചേനയില, അഗത്തി, താഴുത്താമ, തകര, മധുരച്ചീര, മത്തനില, പയറില, ചൊറിയണം, തകരയില തുടങ്ങിയവ. കടും പച്ച നിറത്തിലുള്ള എല്ലാ ഇലക്കറി ഇനങ്ങളിലും ഫോളിക് ആസിഡ് എന്ന ജീവകം നല്ല അളവിലുണ്ട്. രക്തത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഫോളിക് ആസിഡിന് ഇരുമ്പ് എന്ന ലവണത്തോടൊപ്പം തുല്യ പങ്കാളിത്തമുണ്ട്. അതുപോലെ ശരീരത്തിനുള്ളിൽ വെച്ച് ജീവകം എ ആയി രൂപാന്തരപ്പെടുന്ന കരോട്ടിൻ എന്ന പോഷകവും ഇലക്കറി ഇനങ്ങളിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ഇനുലിൻ എന്ന അന്നാംശം ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുന്നു. ഹൃദ്രോഗികൾ ഇലക്കറി ഇനങ്ങൾ ധാരാളം കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഈ കാരണത്താലാണ്. നമുക്ക് വീട്ടിൽ അനായാസേനെ വളർത്തി കുറഞ്ഞ കാലം കൊണ്ട് വിളവെടുക്കാവുന്ന ഏതാനും ചില ഇലക്കറികളാണ് താഴെ പറയുന്നവ. ചീര. പലതരം ചീരവർഗങ്ങളുണ്ട്. നിറത്തിലും വലിപ്പത്തിലും രുചിയിലുമെല്ലാം വ്യത്യാസം പുലർത്തുന്നവ. പച്ചച്ചീര, കുപ്പച്ചീര, ചെറുചീര, ചാണച്ചീര, മുള്ളൻചീര, നെയ്ച്ചീര, ചക്രവർത്തി ചീര എന്നിങ്ങനെ പലതും. വർഷത്തിൽ എല്ലാ കാലത്തും വളർത്താവുന്നതാണ് ഇവയെല്ലാം. വിത്ത് വിതച്ചും തൈകൾ പറിച്ചു നട്ടും ഇവ കൃഷി ചെയ്യാം. സാമ്പാർ ചീര. തണലുള്ള സ്ഥലങ്ങളിൽ ഇവയെ വളർത്താം. വിത്ത് നട്ടും തണ്ട് മുറിച്ചു നട്ടും ഇത് കൃഷി ചെയ്യാം. ഇതിൻ്റെ ഇലകളും ഇളം തണ്ടുകളുമാണ് കറികൾക്ക് ഉപയോഗിക്കുന്നത്. മധുരച്ചീര അഥവാ ചെക്കൂർ മാനിസ്, ബോംബെ ചീര എന്ന പേരിലും ഇതറിയപ്പെടുന്നു. സാമാന്യം മൂപ്പുള്ള തണ്ടുകൾ 1 അടി നീളത്തിൽ മുറിച്ചെടുത്ത് കാലവർഷക്കാലത്ത് നടാം. നട്ട് 3 മാസമാകുന്നതോടെ ആദ്യ വിളവെടുപ്പ് നടത്താം. ഇളം ഇലകളാണ് പാചകത്തിന് പറ്റിയത്. വേലിയായും ഇത് വെച്ച് പിടിപ്പിക്കാം. തലഭാഗം ഇടയ്ക്കിടെ മുറിച്ചു മാറ്റുന്നത് കൂടുതൽ ഇലകൾ ലഭിക്കാനും ഉയരത്തിലുള്ള വളർച്ച ക്രമീകരിക്കാനും ഉപകരിക്കും. ഉയർന്ന പോഷക ഗുണം കണക്കിലെടുത്ത് ഈ ചെടിയെ വൈറ്റമിൻ ആൻഡ് മൾട്ടി മിനറൽ പാക്ഡ് ഇലക്കറി എന്നും വിളിക്കാറുണ്ട്. മറ്റു ഇലക്കറികളിൽ നിന്നും വ്യത്യസ്തമായി ഇത് അധികമായി കഴിക്കുന്നത് നല്ലതല്ല. ഇതിലുള്ള ചില ആൽക്കലോയിഡുകളും ഓക്സിലേറ്റുകളും ആൻറ്റി ന്യൂട്രീഷണൽ ഘടകങ്ങളും അത്ര നല്ലതല്ല. ഒരാൾ 40 മുതൽ 50 ഗ്രാം വരെ ഇല ഒരു ദിവസം കഴിച്ചാൽ മതിയാകും. ബസില്ല. പച്ച നിറവും പിങ്ക് നിറവുമുള്ള 2 തരം വള്ളിച്ചീരകളുണ്ട്. 2 ഇനങ്ങളും നമ്മുടെ നാട്ടിൽ നന്നായി വളരും. തണ്ട് മുറിച്ച് നട്ടാണ് കൃഷി ചെയ്യുക. വിത്തുകൾ മുളപ്പിച്ചും തൈകളാക്കാം. പടർന്നു വളർന്നു സ്വഭാവമുള്ളതുകൊണ്ട് ചെറിയ പന്തലിലോ വേലിയിലോ പടർത്തിവിടാം. ഇലയും ഇലത്തണ്ടുകളുമുള്ള മൃദുലവും മൂപ്പെത്താത്തതുമായ കമ്പുകൾ ചെറുതായി അരിഞ്ഞ് ഇലക്കറിയാക്കാം. തണ്ടുകൾ നട്ട് 1.5 മാസം മുതൽ ഭക്ഷ്യയോഗ്യമായ തണ്ടും ഇലകളും മുറിച്ചെടുക്കാനാവും. ചെടി ദീർഘകാലം നിലനിൽക്കും. കാങ്കോങ്. മണ്ണിൽ പടർന്നു വളരുന്ന സ്വഭാവമുള്ള ഈ ഇലക്കറി വിത്തുകൾ വഴിയും മൃദുകാണ്ഡങ്ങൾ മുറിച്ചു നട്ടും വളർത്താം. നട്ട് 1 മാസത്തിനകം ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. ഇലകളോട് കൂടിയ ഇളം തണ്ടുകളാണ് ഭക്ഷ്യയോഗ്യം. ചീരച്ചേമ്പ്. സാധാരണ ചേമ്പ് പോലെ ചൊറിച്ചിലോ കിഴങ്ങോ ഇല്ലാത്ത ഇലക്കറിയാണിത്.
അടിയിൽ നിന്നും കിളിർത്തു വരുന്ന തൈകൾ വിപുലീകരിക്കുന്നതിനായി മാറ്റി നടാം. അധികം മൂപ്പത്താത്ത ഇലകൾ തണ്ടുസഹിതം മുറിച്ചെടുത്ത് പാചകത്തിനെടുക്കാം. പൊന്നാങ്കണി ചീര. തണ്ടുകൾ മുറിച്ച് നട്ടാണ് കൃഷി. ഇവ പെട്ടെന്ന് തന്നെ പെരുകി വളരും. തണ്ടുകൾ മുറിച്ച് നട്ടാണ് വംശവർദ്ധനവ്. ഇലയും ഇളം തണ്ടുകളുമാണ് പാചകയോഗ്യം. നട്ട് 2-3 മാസങ്ങൾക്കകം ആദ്യ വിളവെടുപ്പ് നടത്താം. ദീർഘകാലം നിലനിൽക്കും. പാലക്. തീവ്രമായ ചൂടില്ലാത്ത ഇടങ്ങളിൽ വർഷത്തിൽ എല്ലാ കാലത്തും ഇത് കൃഷി ചെയ്യാം. വിത്ത് ഉപയോഗിച്ചാണ് കൃഷി ആരംഭം. നട്ട് 2 മാസം കൊണ്ട് വിളവെടുപ്പിനാവും. ഉലുവ. ഇതിൻ്റെ ഇലകൾ പച്ചക്കറിയായും വിത്തുകൾ മസാലയായും ഉപയോഗിക്കാറുണ്ട്. വിത്താണ് നടീൽ വസ്തു. വിത കഴിഞ്ഞ് 1 മാസമാകുന്നതോടെ ഇലകൾ മുറിച്ചെടുക്കാം. 3-4 തവണ ഇലകൾ മുറിച്ചെടുത്ത ശേഷം ചെടിയെ വിത്തുൽപാദനത്തിനായി നിർത്താം. കടുക്. ഇത് എല്ലാ കാലത്തും കൃഷി ചെയ്യാമെങ്കിലും ശൈത്യകാലമാണ് പ്രിയം. വിത്ത് വിതച്ച് 6 ദിവസം കൊണ്ട് പൂർണ്ണമായും മുളച്ചു വരും. 1 മാസമാകുമ്പോൾ ഇലകൾ പാചകത്തിനാവശ്യത്തിന് മുറച്ചു തുടങ്ങാം. ഇലകൾ പൂർണ്ണമായും വിളവെടുക്കാതിരുന്നാൽ ചെടികളിൽ വിത്തുകൾ ഉണ്ടാവും. തുടർന്ന് അവയും വിളവെടുക്കാം. കൊടുത്തുവ. ഇതിന് കൊടുത്ത എന്നും ചൊറിയണം എന്നും പേരുണ്ട്. ഇലകൾ ശരീരത്തിൽ സ്പർശിച്ചാൽ ചൊറിച്ചിലിൽ അനുഭവപ്പെടും. ഇത് ചെറിയ ചൂടുവെള്ളത്തിലിട്ടാൽ ചൊറിച്ചിൽ മാറിക്കിട്ടും. ഇലകൾ അയൺ സമ്പുഷ്ടമായതിനാൽ രക്തക്കുറവുള്ളവർക്ക് നല്ലതാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. കാൽസ്യം സമ്പുഷ്ടമായതിനാൽ പ്രായമായവർക്ക് അസ്ഥി തേയ്മാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായമാക്കും. വിത്ത് ഉപയോഗിച്ച് ചെടികളുടെ വംശവർദ്ധനവ് വരുത്താം. ഇതോടെ ഇന്നത്തെ ആസാദി കൃഷിപാഠ പരമ്പര ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കാർഷിക ഉൽപ്പന്നവുമായി നാളെ കാണാം. നന്ദി. നമസ്കാരം.